ഈ സുരേഷ് ഗോപിക്ക് എന്ത് പറ്റിയെന്ന് ചോദിക്കുന്നില്ല. എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്, അത് അയാളുടെ സ്വഭാവമാണ്. ഹരചന്ദ്രൻ ഐ പി എസിന്റെ ബാധ ഇതുവരെ അയാളിൽ നിന്ന് ഒഴിഞ്ഞു പോയിട്ടില്ല. അല്ലെങ്കിൽ പിന്നെയും ബോധവും പൊക്കണമുള്ള ആരെങ്കിലും കാണിക്കുന്ന പണികളാണോ ഈ കാണിക്കുന്നത്? ഇയാൾക്ക് സാമാന്യ ബോധമില്ലെന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടും എന്തിനാണ് മാധ്യമങ്ങൾ ഇയാളുടെ പിറകെ പോകുന്നത്? എനിക്കറിയാൻ മേല എന്ന് ചോദിക്കുക. ഇവനെയൊക്കെ അവഗണിച്ചേക്കണം. മര്യാദയ്ക്ക് വർത്തമാനം പോലും പറയാൻ അറിയാത്തവനെ എന്തിനാണ് താങ്ങാൻ പോകുന്നത്? നിങ്ങളെപ്പോലെയുള്ള അല്പന്മാരുടെ പുറകെ നടക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ ജോലി. നിങ്ങളെപ്പോലുള്ളവരുടെ വായിൽ നിന്ന് വീഴുന്ന വിഡ്ഢിത്തരങ്ങൾ വിറ്റ് കാശാക്കുന്നവർ തന്നെയാണ് ഞങ്ങൾക്ക് തീറ്റ. ആ വിഡ്ഢിത്തരങ്ങൾ ആസ്വദിക്കാൻ ഇവിടെ ഒരു വലിയ ജനസമൂഹമുള്ളപ്പോൾ ഞങ്ങൾ എന്തിനു വേണ്ട എന്ന് വെക്കണം? നിങ്ങൾ എന്തർത്ഥത്തിലാണ് ഈ മാധ്യമങ്ങളോടെല്ലാം ഈ രീതിയിൽ പെരുമാറുന്നത്? നാട്ടിൽ നടപ്പുള്ള കാര്യങ്ങളെപ്പറ്റി കേന്ദ്രത്തിലെ സഹമന്ത്രി എന്ന നിലയിലാണ് നിങ്ങളോട് ചോദിക്കാൻ മാധ്യമപ്രവർത്തകർ എത്തുന്നത്. ഒപ്പം സിനിമയിലെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഒരു സിനിമാ നടൻ എന്ന നിലയിലും നിങ്ങളോട് പ്രതികരണം ചോദിച്ചു എന്ന് മാത്രം. പ്രതികരിക്കാൻ സൗകര്യമില്ലെങ്കിൽ കൂടെ നിൽക്കുന്ന സെക്യൂരിറ്റിക്കാർക്ക് നിർദ്ദേശം നൽകി ആദ്യം തന്നെ എല്ലാവരെയും അവിടുന്ന് മാറ്റി നിർത്തിയാൽ പോരെ? അപ്പോൾ നിങ്ങൾക്ക് പബ്ലിസിറ്റി വേണം. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ വേണം. നിങ്ങളൊരു പൊതുപ്രവർത്തകനാണ് മിസ്റ്റർ എന്ന് വെച്ചാൽ പൊതുജനങ്ങളുടെ സ്വത്ത്. സിനിമാ നടൻ ആയിരുന്ന സുരേഷ് ഗോപി അല്ല നിങ്ങളിപ്പോൾ. സിനിമാ നടനായിരുന്ന സുരേഷ് ഗോപിക്ക് എന്ത് ജാടയും കാണിക്കാം? അത് നിങ്ങളുടെ സ്വകാര്യതയാണ്. എന്നാൽ ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ നിങ്ങൾക്ക് സ്വകാര്യത വളരെ കുറവാണ്. ജനങ്ങളുടെ പ്രതിനിധിയായിട്ടാണ് മാധ്യമങ്ങൾ നിങ്ങളെ കാണാൻ വരുന്നത്. ജനങ്ങൾക്കറിയേണ്ട കാര്യങ്ങൾ ചോദിക്കാൻ വരുന്ന മാധ്യമ പ്രവർത്തകരോട് അഭിപ്രായങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ ജോലിയാണ്, നിങ്ങളുടെ കടമയാണ്. മാധ്യമ പ്രവർത്തകരുടെ മുതുകത്ത് കുതിര കയറാൻ നിങ്ങൾക്ക് ആരാണ് ലൈസൻസ് തന്നത്? ബി ജെ പിയോ അതോ അമിത്ഷായോ? എല്ലാം തെറ്റിദ്ധാരണയാണ് മോനെ. ബി ജെ പിയുടെ അഭിപ്രായം കഴിഞ്ഞ ദിവസം സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയുടെ അഭിപ്രായം പാർട്ടിയുടെ നേതാക്കൾ പറയുമെന്ന് തന്നെ തറപ്പിച്ചു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ പാർട്ടിയുടെ അഭിപ്രായമല്ല താങ്കൾ പറഞ്ഞത്. സിനിമാ നടന്മാരുടെ ഇടയിൽ നിന്ന് അവിടെ നടന്ന മുഴുവൻ കാര്യങ്ങളെപ്പറ്റി പൊതുചർച്ച നടക്കുന്ന ഈ സമയത്ത് ജനങ്ങൾക്ക് എല്ലാവരെ പറ്റിയും അഭിപ്രായമുണ്ട്, ഒരു ധാരണയുമുണ്ട്. അതിനെ നിങ്ങളുടെ ധാർഷ്ട്യം കൊണ്ട് മറികടക്കാമെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത്? രാത്രിയിൽ ഇവനൊക്കെ ചെറ്റപൊക്കാൻ പോകാം, അതാരും ചോദിക്കാൻ പാടില്ല. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം നിങ്ങളുടെ വിരട്ടലിൽ തീരുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? നിങ്ങൾക്ക് വർത്തമാനം പറയാൻ അറിയില്ലെങ്കിൽ മാറി നിൽക്കണം. അല്ലെങ്കിൽ പിന്നെ രഞ്ജി പണിക്കരെ കൊണ്ട് തലേദിവസം തന്നെ സ്ക്രിപ്റ്റ് എഴുതി വാങ്ങിക്കണം. നിങ്ങളുടെ അടിസ്ഥാന പ്രശ്നം നിങ്ങൾക്ക് ആത്മവിശ്വാസമില്ലായ്മ തന്നെയാണ്. നിങ്ങൾക്കൊരാത്മവിശ്വാസമില്ല, വെറുതെ പറയുന്നതല്ല. അതിന്റെ പ്രതിഫലനമാണ് നിങ്ങളുടെ മുഖത്ത് കാണിച്ചു വെച്ചിരിക്കുന്ന ഈ കോപ്രായങ്ങളെല്ലാം. പണ്ട് രാവണൻ കോട്ടയിൽ പോയതിന്റെ ഓർമ്മയ്ക്കാണോ രാവണനെ സ്മരിക്കുന്ന മീശ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്നറിയില്ല. പക്ഷേ അതെല്ലാം കാഴ്ചയ്ക്ക് അരോചകമാണെന്ന് മുൻപ് സുരേഷ് ഗോപിയെ കണ്ടിട്ടുള്ള എല്ലാവർക്കും അറിയാം. സ്വന്തം വ്യക്തിത്വത്തിൽ വിശ്വാസമില്ലാത്തവരാണ് ഇങ്ങനെയൊക്കെ വെച്ചു കെട്ടിപ്പോകുന്നത്. ആത്മവിശ്വാസം ഇല്ലായ്മ നിങ്ങളുടെ പ്രവൃത്തിയിലും പ്രസംഗത്തിലും കാണുന്നുണ്ട്. പണ്ട് ഇന്ദിരാഗാന്ധി മുടിയിൽ ഒരു നാലെണ്ണം നരപ്പിച്ചു വെച്ചിരുന്നത് കാണാൻ ഒരു ചന്തമൊക്കെ ഉണ്ടായിരുന്നു, ഒരു ആഢ്യത്വമുണ്ടായിരുന്നു. അവരുടെ ശത്രുക്കൾ പോലും അത് അംഗീകരിക്കുമായിരുന്നു. ഇന്നത്തെ സ്ഥിതി അതല്ല. നിങ്ങൾ കാണിക്കുന്നത് കോമാളിത്തരമാണെന്ന് മുഖത്തെഴുതി വെച്ചിരിക്കുകയാണ്, ഒപ്പം ധാർഷ്ട്യവും. രണ്ടും ചേർന്നതോടുകൂടി നിങ്ങളുടെ കാര്യം വെറും കട്ടപ്പുക സ്വാഹ. നിങ്ങൾ ഏതവസ്ഥയിൽ ഇറങ്ങി വരുന്നുവോ ആ അവസ്ഥയിലുള്ള ചോദ്യങ്ങളെ നിങ്ങളോട് ചോദിക്കാവൂ എന്നാണ് നിങ്ങൾ പറയുന്നത്. പണ്ട് ജഗതി ഒരു സിനിമയിൽ ചോദിച്ചതുപോലെ, താൻ ആരുവാ എന്നേ ചോദിക്കാനുള്ളൂ. ജഗതി കാണിച്ചതുപോലെ കാണിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് തൽക്കാലം ജൗളി പൊക്കി കാണിക്കുന്നില്ല. ഏതായാലും സുരേഷ് ഗോപി രാജിയുടെ വക്കിലേക്ക് പോവുകയാണെന്നാണ് അറിയുന്നത്. സത്യപ്രതിജ്ഞയുടെ സമയത്ത് പ്രധാനമന്ത്രി കഴിഞ്ഞാൽ അടുത്ത സീറ്റ് കിട്ടുമെന്ന് മൂഹിച്ചിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, 10 ക്യാബിനറ്റ് മന്ത്രിമാരെയെങ്കിലും നേരിട്ട് ഭരിക്കാനുള്ള അധികാരം ചോദിച്ചു പോയ നിങ്ങൾക്ക് കിട്ടിയത് ഒരു സഹമന്ത്രി സ്ഥാനം. അതിന്റെ നിരാശയും ദേഷ്യവും എല്ലാം ബാക്കി കിടപ്പുണ്ട്. അതിപ്പോഴും അയാളുടെ മനസ്സിലിരുന്ന് തീട്ടുന്നുണ്ട്. സിനിമാ ജീവിതമാണ് അത്രേ തനിക്ക് വലുതെന്ന് ഇത് നേരത്തെ അറിയാൻ മേലായിരുന്നു. സിനിമയിൽ അഭിനയിക്കാൻ ഇയാളുടെ ഇപ്പോഴത്തെ ഡിമാൻഡ് 8 കോടി രൂപയാണ്. ഇത്രയും പ്രതിഫലവും പിന്നെ 2 കാരവനും. ഒന്ന് അദ്ദേഹത്തിന് പള്ളിയുറക്കത്തിന്, 2-ാമത്തേത് ഡൽഹിയിൽ നിന്നും വരുന്ന അദ്ദേഹത്തിന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇരുന്ന് ഭരിക്കാൻ. ഇയാൾക്ക് ബോധമില്ലെന്നറിയാം.
എന്നാൽ സാമാന്യ ബുദ്ധിയുമില്ലേ? അതാ ആളുകൾ ചോദിക്കുന്നത്. അതോ മന്ദബുദ്ധിയായി അഭിനയിക്കുകയാണോ? തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിക്ക് പ്രതിഫലം കിട്ടുന്ന മറ്റൊരു പണി ചെയ്യാൻ പാടില്ലെന്ന് ഇയാൾക്കറിയില്ലേ? ഇയാൾക്ക് ബോധം തീരെ ഇല്ലാത്ത അവസ്ഥയിലാണ്. 16 പ്രോജക്റ്റ് അമിത്ഷായുടെ മുന്നിലേക്ക് വച്ചു കൊടുത്തു. അമിത്ഷാ അത് വലിച്ചു കീറി ചവിട്ടോട്ടയിലിട്ടു. അപ്പോൾ തന്നെ അമിത്ഷായുടെ മുന്നിൽ ഇയാൾക്കുള്ള വില എന്താണെന്ന് മനസ്സിലായില്ലേ? ഇയാൾക്കൊക്കെ അവിടെ പുല്ലു വിലയാണ്. കേടരീതിയിൽ പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ അവഗണിച്ച് തന്റെ സ്വന്തം മിടുക്കിൽ ജയിച്ചുവെന്നാണ് ഇയാൾ പറഞ്ഞു നടന്നത്. അങ്ങനെ പറയുമ്പോൾ ഇയാളുടെ നിലവാരം മനസ്സിലായല്ലോ. ഇത്രയേ ഉള്ളൂ ഇയാൾ. നമ്മുടെ നാട്ടിൽ ഈ അൽപ്പന എന്നൊക്കെ പറയുന്ന ഐറ്റം, ആ ഐറ്റം ഇല്ലേ, അത് തന്നെ. ഇനി ഇത് നന്നാകാൻ ബുദ്ധിമുട്ടാണ്. എന്തിനേറെ പറയണം, തൃശ്ശൂരുകാരുടെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ തെറ്റ് ഒരബദ്ധം അത്ര തന്നെ. രാജിവെച്ചൊഴിയുന്നത് തന്നെയാണ് ഇയാൾക്കും ബി ജെ പിക്ക് നല്ലത്. പൊതുപ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചുവെന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ ഈ രാജ്യത്തോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ സേവനമായിരിക്കും അങ്ങ് ചെയ്യുന്നത്. ഇങ്ങേരുടെ രാവണക്കോട്ടയിലെ സിനിമാ ലീലകൾ ആരും പറയാതിരുന്നാൽ മതിയായിരുന്നു. സ്വയം അഗ്നിശുദ്ധി വരുത്തിയിട്ടാണോ ഇയാൾ പ്രതികരിക്കുന്നതെന്നറിയില്ല. എന്തായാലും സിദ്ദിഖിന് സംഭവിച്ചത് സുരേഷിന് വരാതെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഒന്നേ പറയാനുള്ളൂ, മോനെ വലിയ ജാഡ വേണ്ട കേട്ടോ, പണി പാളും.